പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം അടച്ചു തീർത്തിട്ടുള്ള നികുതിയുടെ റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയമാണിപ്പോൾ. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആദായ നികുതി വകുപ്പിൻ്റെ ഇ ഫയലിംഗ് പോർട്ടലിലെ ഡാറ്റ എൻട്രി ഫോമിൽ തന്നെ ഒരുപാട് പുതുമകൾ വന്നിട്ടുണ്ട്. കൂടാതെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തുടങ്ങിയിട്ടുള്ള പുതിയ ചില ഡിഡക്ഷനുകളും ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പുതുമകൾ പരിചയപ്പെടുത്തുന്നതിനും ഓരോരുത്തർക്കും അവരവരുടെ റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അറിവുകൾ പകരുകയും ചെയ്യുകയാണ് ഈ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ ഉദ്ദേശം. ഇപ്രാവശ്യവും പല ആളുകളും അരിയർ റിലീഫിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെന്നി പ്രകാരമുള്ള റിലീഫ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർ ITR ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ടെന്നി ഫോമും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതില്ല എങ്കിൽ നിങ്ങൾക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വരും എന്നുള്ളത് ഉറപ്പാണ്. ടെന്നി ഫോം എങ്ങനെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം എന്ന ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെയ്യേണ്ടവർ അതേ വീഡിയോ തന്നെ പരിശോധിച്ച് അതിലുള്ള സാമ്പത്തിക വർഷങ്ങൾ മാത്രം മാറ്റം വരുത്തി ഇപ്രാവശ്യവും ടെന്നി ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ITR ഫോം സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത്തവണ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അവസാന തീയതി ഈ വരുന്ന July 31. ഒരുപക്ഷെ ഇതിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെ മാറ്റം വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പുതിയ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ആദ്യമായി അനുയോജ്യമായ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അഡ്രസ് ബാറിൽ www.incometaxindiafiling.gov.in എന്ന അഡ്രസ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുക. അപ്പോൾ ഇ ഫയലിംഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നു. ഇനി അതിൻ്റെ വലത് മൂലയിൽ കാണുന്ന ലോഗിൻ ഹിയർ എന്നുള്ള ബട്ടണിൽ അമർത്തുക. അപ്പോൾ ലോഗിൻ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നു. യൂസർ ID ആയി നിങ്ങളുടെ പാൻ നമ്പർ നൽകുക. അതിനുശേഷം പാസ്വേഡ് നൽകുക. തുടർന്ന് താഴെ ചിത്രത്തിൽ കാണുന്ന ക്യാപ്ചർ കോഡ്, അതിന് താഴെ കാണുന്ന ബോക്സിൽ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ ഇ ഫയലിംഗ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു. ഇനി ഇ ഫയൽ എന്നുള്ള മെനുവിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ കാണുന്ന ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ അസസ്മെൻ്റ് ഇയർ എന്നത് 2019-20 സെലക്ട് ചെയ്യുക. ITR ഫോം നമ്പർ സാധാരണയായിട്ട് ITR 1 എന്നതാണ്. ഇ ഫയലിംഗ് ടൈപ്പ് എന്നതിൽ ഒറിജിനൽ ഓർ റിവൈസ്ഡ് റിട്ടേൺ എന്നത് സെലക്ട് ചെയ്യുക. സബ്മിഷൻ മോഡ് എന്നുള്ളത് പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന
കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിരവധി ടാബുകളോട് കൂടിയ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വരുന്നു. ഈ ടാബുകളിലാണ് നാം വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ ടാബിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ടാബായ പാർട്ടി എ ജനറൽ ഇൻഫർമേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കുറെ ജനറൽ ഇൻഫർമേഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇത് സ്വമേധയാ ഫിൽ ചെയ്ത് വരുന്നു. ഇതിൽ ഡിസേബിൾ അല്ലാത്ത ഫീൽഡുകൾ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് താഴെ കാണുന്ന സെക്ഷനിൽ ആദ്യമായിട്ട് നാച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള കോംബോ ബോക്സിൽ ഗവൺമെൻറ് സെലക്ട് ചെയ്യുക. എയ്ഡഡ് മേഖലയിലുള്ളവരും ഗവൺമെൻറ് എന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴെ ഫൈൽഡ് അണ്ടർ സെക്ഷൻ എന്നത് സെലക്ട് ചെയ്ത് അതിന് നേരെ കാണുന്ന ഫൈൽഡ് അണ്ടർ സെക്ഷൻ എന്ന കോംബോ ബോക്സിൽ 139(1) ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് എന്നാണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നോർമലി അത് തന്നെയാണ് വേണ്ടത്. സെലക്ട് ചെയ്ത് സേവ് ഡ്രാഫ്റ്റ് എന്ന ബട്ടൺ അമർത്തുക. ഓരോ ടാബ് ഫിൽ ചെയ്യുമ്പോഴും സേവ് ഡ്രാഫ്റ്റ് എന്ന ബട്ടൺ അമർത്തി അതുവരെ ചെയ്ത കാര്യങ്ങൾ സേവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടാബിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ആരോ കീ അമർത്തുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാബ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ്. ഇവിടെയാണ് എല്ലാ കാൽക്കുലേഷനുകളും നമ്മൾ നടത്തുന്നത്. ഇതിലാദ്യമായിട്ട് കാണുന്നത് ഗ്രോസ് സാലറി എന്നുള്ള വിഭാഗമാണ്. ഇതിന് നേരെ കാണുന്ന ബോക്സ് എനാബിൾഡ് അല്ല, കാരണം ഇതിന് താഴെ 3 സബ് ഡിവിഷനുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഡാറ്റ ഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആകെത്തുകയാണ് മുകളിൽ സ്വമേധയാ പ്രത്യക്ഷപ്പെടുന്നത്. താഴെ നൽകിയിട്ടുള്ള 3 സെക്ഷനിൽ ആദ്യം സാലറി ആസ്കർ സെക്ഷൻ 17(1), അതുപോലെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി, ഇങ്ങനെ 3 വിഭാഗങ്ങളാണ്. ഇതിൽ 2-3 വളരെ അപൂർവം ചില ആളുകൾക്ക് വരുന്ന കേസുകളാണ്. നമ്മൾ നമ്മുടെ സാലറിയുടെ ആകെത്തുക നൽകേണ്ടത് 1-ാമത്തെ സെക്ഷനിലാണ്. ഈ സാലറിയുടെ ആകെത്തുക എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ആദ്യത്തെ 2 ഐറ്റങ്ങളുടെ ആകെത്തുക, ഈ 2 എമൗണ്ടുകളുടെ ടോട്ടലാണ് നമ്മൾ നൽകേണ്ടത്. അഥവാ സാലറി അലവൻസസ്, ഇത് രണ്ടും കൂടി കൂട്ടിയ തുകയാണ് നമ്മൾ അവിടെ സാലറി ഡീറ്റെയിൽസിൽ നൽകേണ്ടത്. $787,189. ഇനി നിങ്ങൾ ഫോം 16 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ കൃത്യമായി 1-ാമത്തെ ഐറ്റത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ തുക നേരിട്ട് എൻ്റർ ചെയ്താലും മതി. ഓക്കെ, സാലറി എൻ്റർ ചെയ്തു കഴിഞ്ഞു. അതോടുകൂടി മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോ കാൽക്കുലേഷൻ ആരംഭിക്കുന്നു. അടുത്ത 2 നമുക്ക് ഇല്ലാത്തത് കാരണം അവിടെ 0 തന്നെ നിലനിർത്തുന്നു. അതിനുശേഷം ലെസ് അലവൻസസ് ടു ദി എക്സ്റ്റെൻഡ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 എന്നുള്ള ഒരു സെക്ഷനുണ്ട്. അത് പുതിയ കാര്യമാണ്. അതിന് താഴെ കാണുന്ന കോംബോ ബോക്സിൽ എക്സംപ്റ്റ് ചെയ്ത അലവൻസുകൾ ഉണ്ടെങ്കിൽ ഓരോന്നോരോന്നായി സെലക്ട് ചെയ്ത് അതിൻ്റെ തുക ചേർക്കുക. കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇതിൽ നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് അതിൻ്റെ തുക ചേർക്കുക.
ഇവിടെ ഒരു ഉദാഹരണമായിട്ട് സെക്ഷൻ 10.13a അലവൻസസ് ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓൺ ഹൗസ് റെൻറ്റ് എന്നത് സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് എച്ച് ആർ ഐ വിഭാഗത്തിൽ കിഴിവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തുക കാണിക്കേണ്ടത് ഈ ഐറ്റത്തിന് നേരെയാണ്, സെക്ഷൻ 10.13a എന്നതിന് നേരെയാണ് എച്ച് ആർ ഐ കാണിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇവിടെ ഞാനൊരു തുക ചേർക്കുന്നു, അപ്പോൾ അതിൻ്റെ ടോട്ടൽ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇനി അടുത്ത ഐറ്റം ചേർക്കുന്നതിന് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കോംബോ ബോക്സിൽ ഉദാഹരണമായി ഞാൻ സെക്ഷൻ 10.14.2 പ്രിസ്ക്രൈബ്ഡ് അലവൻസസ് ഓർ ബെനിഫിറ്റ്സ് ഗ്രാൻഡഡ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ് എന്ന ഐറ്റം സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് ഉദാഹരണമായി വികലാംഗരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന യാത്രാ ഭത്ത എല്ലാം ഡിഡക്ഷനായിട്ട് കാണിക്കേണ്ടത്. ഇനിയും ഐറ്റങ്ങൾ ചേർക്കാനുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആഡ് ബട്ടൺ അമർത്തി നമുക്ക് പുതിയ നിരകൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇവിടെ ചെയ്യാൻ പോകുന്ന ഉദാഹരണത്തിൽ ഈ രണ്ട് ഐറ്റവും ഇല്ലാത്തത് കാരണം ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. യെസ്, ഇനി അതിന് താഴെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 എന്നത് കാണിക്കേണ്ടതുണ്ട്. ഇതിന് താഴെ മൂന്ന് സബ് ഡിവിഷൻ ഉണ്ട്, ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, രണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, മൂന്ന് പ്രൊഫഷണൽ ടാക്സ്. ഈ പ്രാവശ്യം എല്ലാവർക്കും 40,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 40,000 എന്ന് എൻ്റർ ചെയ്യുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉള്ളവർ ആ തുക ഇവിടെ കാണിക്കുക. പിന്നീട് മൂന്നാമത്തേത് പ്രൊഫഷണൽ ടാക്സ് കാണിക്കേണ്ട സ്ഥലമാണ്, അവിടെ 2,500 രൂപ എൻ്റർ ചെയ്യുന്നു. ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് സാലറീസ്, ഇതെല്ലാം കുറച്ചതിന് ശേഷമുള്ള ഇൻകം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇനി അടുത്ത സെക്ഷനിൽ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ളവരാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നതിന് നേരെ നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് എന്നത് സെലക്ട് ചെയ്യുക. വാടക കൊടുത്ത വീടാണെങ്കിൽ ലെറ്റ് ഔട്ട് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് സെൽഫ് ഒക്യുപ്പൈഡ്, അപ്പോൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ, ഇതാണ് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ്. ഇത് ഒരിക്കലും മൈനസ് ഫിഗറായിട്ട് കാണിക്കേണ്ടതില്ല, ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫിഗറായിട്ട് തന്നെ കാണിച്ചാൽ മതിയാകും. ഉദാഹരണമായി ഇവിടെ 23,502 രൂപ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ആ തുക പോസിറ്റീവായി ഇവിടെ എൻ്റർ ചെയ്താൽ മതി. നമ്മൾ പോസിറ്റീവായി എൻ്റർ ചെയ്താലും അവസാനം വരുമ്പോൾ മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അത് നെഗറ്റീവായിട്ട് മാറുന്നു. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇവിടെ കോംബോ ബോക്സിൽ ആദ്യമായിട്ട് കാണുന്നത് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് അക്കൗണ്ടാണ്, നമ്മുടെ SB അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ വരുമാനം. അങ്ങനെയുള്ള വരുമാനം എത്രയാണെന്ന് ഇവിടെ കാണിക്കുക. ഉദാഹരണം ഒരു 12,000 രൂപ നമ്മൾ വരുമാനമായിട്ട് കാണിക്കുന്നു. പക്ഷേ ഇത് മുഴുവനും ടാക്സബിൾ അല്ല. ഇതിൽ 80TTA എന്ന് താഴെ കാണാം. 80TTA ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഇത് ഈ സെക്ഷൻ പ്രകാരം 10,000 രൂപ വരെ നമുക്ക് കുറവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള 2,000 മാത്രമേ ടാക്സബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഇത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 80TTA B എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം 15,000 രൂപ വരെ പറ്റുന്നതാണ്. ഇത് നമ്മൾ സീനിയർ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് ഇത് ഡിസേബിൾഡ് ആണ്. പരമാവധി 10,000 രൂപ മാത്രമേ ഇതിൽ കിഴിവ് അനുവദിക്കുന്നുള്ളൂ. ഇനി നമുക്ക് കിട്ടിയത് ഒരു 4,000
രൂപയാണെങ്കിൽ നമുക്ക് താഴെ 10,000 കാണിക്കാൻ പാടില്ല. 10,000 കാണിച്ചാലും ഇവിടെ നമുക്ക് കിട്ടിയ പരമാവധി തുകയെ എടുക്കുകയുള്ളൂ. അടുത്തതായി ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ്, അത് ബാങ്കുകളിൽ നിന്നും പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും ലഭിക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഇത് മുഴുവനായിട്ടും ടാക്സബിൾ ആണ്. ആ തുക എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുക. ഇനി അടുത്തതായി ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇൻകം ടാക്സ് റീഫണ്ട് ലഭിക്കേണ്ടവർക്ക് ലഭിക്കേണ്ട തുകയും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടിയാണ് റീഫണ്ടായിട്ട് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് മാത്രം ടാക്സബിൾ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഇവിടെ കാണിക്കുക. പിന്നീട് ഫാമിലി പെൻഷൻ ടാക്സബിൾ ആണ്. മുഴുവനായിട്ടും ടാക്സബിൾ അല്ല. ഒന്നുകിൽ 15,000 രൂപ, അതല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഫാമിലി പെൻഷൻ്റെ 33.33%, ഇതിലേതാണോ ചെറുത് അത്രയും നമുക്ക് കിഴിവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി ഒരു 30,000 രൂപ ഫാമിലി പെൻഷനായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക മുഴുവനും അവിടെ കാണിക്കുക. അതിന് താഴെ ലെസ് ഡിഡക്ഷൻ അണ്ടർ 57(2)(a) എന്നത് ഫാമിലി പെൻഷൻകാർക്കുള്ള ഡിഡക്ഷൻ മാത്രമാണ്. അതിൽ നമുക്ക് ഒന്നുകിൽ 15,000 രൂപ അതല്ലെങ്കിൽ 33.33%, ഇതിലേതാണോ ചെറുത് അത്ര മാത്രമേ കുറവായിട്ട് കാണിക്കാൻ പാടുള്ളൂ. 30,000 രൂപയുടെ 1/3 എടുത്താൽ ഇവിടെ സ്വീകരിക്കുന്നില്ല, എറർ മെസ്സേജ് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ 30,000 കൃത്യം 33.33% എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 9,999 രൂപയാണ്. ആ തുക ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ സ്വീകാര്യമാകുന്നത്. അത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ എററായിരിക്കാം, എന്നാൽ കറക്റ്റ് 1/3 എടുക്കുമ്പോൾ സ്വീകരിക്കുന്നില്ല. ഇനി നമുക്ക് ഒരു 75,000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരമാവധി 15,000 രൂപ കുറവ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള 60,000 രൂപ ടാക്സബിൾ ആണ്. ഇനി അടുത്തത് എനി അതർ, മറ്റ് വല്ല വരുമാനങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് ആ ഇൻകം എന്ന് സൂചിപ്പിച്ചതിന് ശേഷം ആ വരുമാനം എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സിനെ. ഇതിൽ ഉള്ളതെല്ലാം ആഡ് ചെയ്യുക. തൽക്കാലം ഈ ഉദാഹരണത്തിൽ ഈ ഐറ്റങ്ങളൊന്നും ഇല്ലാത്തത് കാരണം എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ കിട്ടുന്നു. ഇനി ഡിഡക്ഷൻ കാണിക്കേണ്ട സ്ഥലമാണ്. ആദ്യമായിട്ട് എ ടി സി നമ്മൾ സാധാരണ പറയാറ് പരമാവധി 150,000 രൂപയാണ്. പക്ഷേ ആ 150,000 എന്നുള്ളത് എ ടി സി പ്രകാരമുള്ള ലിമിറ്റിന് പുറമെ AT CCC AT CCD1 ഈ 3 കാര്യങ്ങളുടെയും കൂടി ആകെയാണ് 150,000 എന്നുള്ള ലിമിറ്റ്. ഇവിടെ നമ്മൾ എത്ര കൊടുത്താലും, ഉദാഹരണമായി 200,000 കൊടുത്താലും അവിടെ 150,000 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ചില ആളുകൾക്ക് PF, LIC തുടങ്ങിയവ എല്ലാം കൂടി 140,000 മാത്രമേ വരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക.
അങ്ങനെ വരുമ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അഥവാ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവർ നൽകുന്ന കോൺട്രിബ്യൂഷൻ്റെ 150,000 തികയാത്ത തുക 80CCD1 എന്നതിൽ എടുത്തിട്ടുണ്ടായി. സോഫ്റ്റ്വെയർ ഈസി ടാക്സ് സോഫ്റ്റ്വെയർ അങ്ങനെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇൻകം ടാക്സ് വെബ്സൈറ്റിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ 80CCD1 എന്നതിൽ തുക കാണുന്നവർ ആ തുക ഇവിടെ കാണിക്കുകയും കഴിച്ച് ബാക്കിയുള്ളത് 80Cക്ക് നേരെ കാണിക്കുകയും ചെയ്യുക. രണ്ടും കൂടി ഈ മൂന്നും കൂടി 150,000 മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മൾ കൂടുതൽ എൻ്റർ ചെയ്താലും 150,000 വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇനി 80CCD1B ഈ 150,000 കവിഞ്ഞിട്ടും കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് തുക അടവ് ചെന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് പരമാവധി 50,000 രൂപ വരെ 80CCD1B എന്നതിൽ എടുക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു 60,000 രൂപ അഡീഷണലായിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 50,000 രൂപ വരെ ഇവിടെ അഡീഷണലായിട്ട് എടുക്കുന്നു. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 80CCD2 എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ഇത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ എംപ്ലോയറും ഒരു തുക MPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ തുക കാണിക്കുന്നതിനുള്ള സ്ഥലമാണ്. പക്ഷേ ആ തുക ഇവിടെ ഡിഡക്ഷനായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് സാലറിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇവിടെ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവൂ. അപ്പോൾ അത് ഇവിടെയും അവിടെയും കാണിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവിടെ കാണിക്കാതെ ഒരു കാരണവശാലും ഇവിടെ ഡിഡക്ഷനായിട്ട് കാണിക്കരുത്. അപ്പോൾ തൽക്കാലം ഉദാഹരണത്തിലുള്ളതുപോലെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ എൻട്രി ഞാൻ എഡിറ്റ് ചെയ്യുന്നു. ഇനി 80CCG ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ എനി ഇക്വിറ്റി സേവിങ് സ്കീം അംഗീകൃത സേവിങ് സ്കീമിൽ ഇക്വിറ്റി സേവിങ് സ്കീമിൽ ഷെയറിൽ നിക്ഷേപിച്ച ആളുകൾക്ക് ആ തുക ഇവിടെ കാണിക്കാവുന്നതാണ്. അത് എല്ലാം അനുവദനീയമല്ല. ടാക്സ് സ്കീം ഉള്ള നിക്ഷേപങ്ങൾ മാത്രം ഇവിടെ കാണിക്കുക. അടുത്തത് 80D. ഇത് മെഡിക്കൽ ഇൻഷുറൻസും അനുബന്ധ ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതും 3 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഇതിൽ തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. സെൽഫ് ആൻഡ് ഫാമിലി ആണെങ്കിൽ 25,000 രൂപ വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സെൽഫ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 30,000 രൂപ വരെ പറ്റുന്നതാണ്. പാരൻസിന് 25,000 രൂപ വരെ പറ്റുന്നതാണ്. അപ്പോൾ സെൽഫിനും പാരൻസിനും ഉണ്ടെങ്കിൽ 50,000 രൂപ വരെ പറ്റുന്നതാണ്. അതിൽ പാരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 30,000 രൂപ വരെ പറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളും നമ്മുടെ പാരൻസിനും എടുക്കുകയാണെങ്കിൽ 25,000+ 30,000 50,000 രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നമ്മളും പാരൻസും സീനിയർ സിറ്റിസനാണെങ്കിൽ 60,000 രൂപ വരെ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്. അത് അനുയോജ്യമായി സെലക്ട് ചെയ്ത് തുക എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ. അതും ഇതേപോലെ അനുയോജ്യമായത് സെലക്ട് ചെയ്ത് തുക എൻ്റർ ചെയ്യുക. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് അതിനുള്ള തുകയും ഇതിൽപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ 3 വിഭാഗത്തിലും അനുയോജ്യമായത് കോംബോ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് തുക എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് 80DD മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഹു ഈസ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾ ആണെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിനും മറ്റുള്ള ചിലവുകൾ നമുക്ക് ഇവിടെ 75,000 രൂപ വരെ കാണിക്കാവുന്നതാണ്. 75,000-ൽ കൂടുതലായാലും 75,000 മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ
വിത്ത് സിവിയർ ഡിസബിലിറ്റി അഥവാ 80% കൂടുതൽ ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് 125,000 രൂപ വരെ ഇവിടെ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. എത്ര നൽകിയാലും ഇവിടെ പരമാവധി തുക മാത്രമേ എടുക്കുകയുള്ളൂ. തൽക്കാലം ഒഴിവാക്കുന്നു. അടുത്തതായി 80 DDB, മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസസ്. ചില പ്രത്യേക രോഗങ്ങൾക്ക് ചികിത്സക്ക് വേണ്ടിയിട്ട് സെൽഫ് ഓർ ഡിപ്പെൻഡൻറ്റിന് 40,000 രൂപ വരെ ചികിത്സാ ചിലവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി സീനിയർ സിറ്റിസനാണെങ്കിൽ ഇത് 100,000 വരെ കിഴിവ് അനുവദിക്കുന്നതാണ്. എല്ലാ രോഗങ്ങൾക്കും ഈ കിഴിവ് അനുവദിക്കുന്നതല്ല, ചില പ്രത്യേക രോഗങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയ്ക്ക് ഈ ഇളവ് അനുവദിക്കുകയുള്ളൂ. ഇനി 80E, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ലോൺ, നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് പരിധിയില്ല, എത്ര രൂപ വേണമെങ്കിലും നമുക്കത് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്, അതിന് ലിമിറ്റില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അടുത്തത് 80EE, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഇത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങളെടുത്ത ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് സാധാരണയായിട്ട് എടുത്തിട്ടുള്ള ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് അല്ല ഇവിടെ കാണിക്കേണ്ടത്. ഇത് 2016-17 സാമ്പത്തിക വർഷത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ്. ആ വർഷത്തിൽ എടുത്തിട്ടുള്ള അഡീഷണൽ ലോണിൻ്റെ മുകളിൽ, രണ്ടാമതൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ആ വർഷത്തിൽ ഒരു ചെറിയ പ്രോത്സാഹനം എന്നുള്ള നിലക്ക് ആ വർഷത്തിലെടുത്ത ലോണിനാണെങ്കിൽ 50,000 രൂപ വരെ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ആരും ഇവിടെ നിങ്ങൾ സാധാരണ എടുത്തിട്ടുള്ള ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാണിക്കരുത്, അത് നമ്മൾ നേരത്തെ കാണിച്ചു പോയി. അടുത്തത് 80G, ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഫണ്ട്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ നേരെ കാണുന്ന ബോക്സുകൾ ഡിസേബിൾഡ് ആണ്. അതുകൊണ്ട് ഇതിലുള്ള തുക എൻ്റർ ചെയ്യുന്നതിന് പ്രത്യേക ടാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൊണേഷൻസ് 80G എന്നുള്ള ടാബിലേക്ക് പ്രവേശിക്കുക. ഇവിടെ 4 സെക്ഷനായിട്ട് നൽകിയിട്ടുണ്ട്. 1, 100% എലിജിബിളായിട്ടുള്ളതും അതേപോലെ ലിമിറ്റില്ലാത്തതും. 2, 50% എലിജിബിളായതും ലിമിറ്റില്ലാത്തതും. പിന്നെ 100% വിത്ത് ക്വാളിഫയിങ് ലിമിറ്റ്, 50% വിത്തൗട്ട് ക്വാളിഫയിങ് ലിമിറ്റ്. ഇങ്ങനെ 4 സെക്ഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ നൽകിയിട്ടുള്ള CMDRFലേക്കുള്ള കോൺട്രിബ്യൂഷൻ എല്ലാം കാണിക്കേണ്ടത് ആദ്യത്തെ സെക്ഷനിലാണ്. ഇപ്പോൾ നമ്മൾ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് CMDRF ഫണ്ടിലേക്ക് അടച്ച തുക കാണിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ചെയ്യുക. നെയിം ഓഫ് ഡോണി എന്നുള്ളിടത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നോ CMDRF എന്നോ നൽകുക. അഡ്രസ് എന്നുള്ളിടത്ത് ഗവൺമെൻറ് ഓഫ് കേരള. അതിനുശേഷം സിറ്റി എന്നുള്ളിടത്ത് തിരുവനന്തപുരം എന്ന് നൽകുക. തിരുവനന്തപുരം എന്ന് നൽകുക. പിന്നെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുക. പിൻകോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. 695-001 പിൻകോഡ്. പാൻ അതും തെറ്റാതെ എൻ്റർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വർഷം OK ദുരിതാശ്വാസത്തിന് കൊടുത്തതും ഇതേ രീതിയിലാണ്. അതേ പാൻ നമ്പറും അതേ ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. AAA GD 0584M
ഇതാണ് ഇതിൻ്റെ പാൻ നമ്പർ 888-GD-0584M. ഇത് സീറോയാണ്, ഓ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യാസമായി ഇവിടെ രണ്ട് സെക്ഷനുകളായിട്ടാണ് കൊടുത്തത്. ഡൊണേഷൻ ഇൻ ക്യാഷ്, ഇവിടെ 2,000 രൂപ വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 2,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ചെക്ക് മുഖേന അല്ലെങ്കിൽ മറ്റു വല്ല രീതിയിൽ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഡൊണേഷൻ ശമ്പളത്തിൽ നിന്നും പിടിച്ചതാകയാൽ അത് എനി അതർ മീൻസ് എന്നുള്ളിടത്താണ് നമ്മൾ കാണിക്കേണ്ടത്. ഇൻ ക്യാഷ് കാണിച്ചാൽ സ്വീകരിക്കും, പക്ഷേ അതിൽ ഡിഡക്ഷനായിട്ട് 2,000 രൂപ മാത്രമേ വരുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡൊണേഷൻ ഇൻ അതർ മോഡ്സിലാണ് നമ്മൾ ശമ്പളത്തിൽ പിടിച്ച CMDRF കാണിക്കേണ്ടത്. ഇനി നമ്മൾ ധർമ്മസ്ഥാപനങ്ങൾക്കോ മറ്റോ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം 50% മാത്രമേ അനുവദിക്കുകയുള്ളൂ. അത് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എൻ്റർ ചെയ്യുക. ഇത്രയും എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ സേവ് ഡ്രാഫ്റ്റ് അടിക്കുക. വീണ്ടും നമ്മുടെ പഴയ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് എന്നതിലേക്ക് വരിക. ATG നമ്മൾ അപ്പുറത്തെ ടാബിൽ എൻ്റർ ചെയ്ത് ഇവിടെ സ്വമേധയാ വന്നിട്ടുണ്ട്. അടുത്തത് ATGG റെൻ്റ് പെയ്ഡ്. ഇത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങൾ സാധാരണ അടച്ചിട്ടുള്ള വീട്ടുവാടകയല്ല ഇവിടെ നൽകേണ്ടത്. HRO ലഭിക്കുന്നവർക്കൊന്നും ഇത് എൻട്രി ചെയ്യാനുള്ള അർഹതയില്ല. വളരെ അപൂർവം ചിലർക്ക് HRO ലഭിക്കാത്ത സന്ദർഭങ്ങളുണ്ട്. ആ HRO ലഭിക്കാത്ത ആളുകൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് അവർ താമസ സൗകര്യത്തിന് വേണ്ടി നൽകുന്ന വാടക കുറവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ HRO ലഭിക്കാത്തവർ വാടക ഒരു ഡിക്ലറേഷൻ എഴുതി നൽകി കുറക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വാടക എൻട്രി ചെയ്യാനുള്ള സ്ഥലമാണിത്. അല്ലാതെ സാധാരണക്കാർക്കുള്ള വാടകയല്ല. അത് നമ്മൾ HRO കാൽക്കുലേഷനിൽ ചെയ്തു പോയി. ഇത് അതല്ല എന്ന് ഓർക്കുക. ദെൻ ATGGA സർട്ടൻ ഡൊണേഷൻ ടു സയൻറ്റിഫിക് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെൻറ്. ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള സംഭാവന, അതാണ് ഇവിടെ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഇവിടെ നേരിട്ട് എൻട്രി ചെയ്യാൻ സാധ്യമല്ല. അത് നമ്മൾ ATG ചെയ്ത പോലെ അവസാനമായിട്ടൊരു ടാബുണ്ട്. അവിടെ നമ്മൾ നേരത്തെ ATGയിൽ നൽകിയതുപോലെ തന്നെ വിവരങ്ങളൊക്കെ നൽകി സേവ് ചെയ്താൽ ഇപ്പുറത്തെ അത് പ്രത്യക്ഷപ്പെടുന്നു. ഇനി ATGGC ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ള സംഭാവന, അത് വെറും സംഭാവന കൂപ്പൺ വെച്ചിട്ട് നൽകിയതൊന്നും സ്വീകാര്യമല്ല. അതിന് ആധികാരിക രീതികളുണ്ട്. അങ്ങനെ നൽകിയത് മാത്രം ഇവിടെ കാണിക്കാം. ATTTയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റിൽ 10,000 രൂപ വരെ നമുക്ക് ഇളവ് ലഭിക്കുന്നു. എത്രയാണ് കിട്ടിയത് അത് മുകളിൽ അതർ ഇൻകത്തിൽ കാണിക്കണം. 10,000-ൽ കുറവാണെങ്കിൽ കിട്ടിയ തുക, 10,000-നേക്കാൾ കൂടുതലാണെങ്കിൽ 10,000 രൂപ ഇവിടെ കാണിക്കാവുന്നതാണ്. ATTTB എന്ന് പറയുന്നത് ഇതേ സംഗതി തന്നെയാണ്. സീനിയർ സിറ്റീസിനുള്ളതാണ്. നമ്മുടെ വയസ്സ് ഒക്കെ നോക്കിയിട്ട് ഇത് ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ATU ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ള ഉദ്യോഗസ്ഥർക്ക്. സെൽഫ് വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ നമുക്ക് 75,000 രൂപ വരെ ഡിഡക്ഷനായിട്ട് ലഭിക്കുന്നു. ഇനി സെൽഫ് വിത്ത് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 125,000 രൂപ വരെ നമുക്കത് ഡിഡക്ഷനായിട്ട് ലഭിക്കുന്നു. ഓക്കെ, ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ ഏറെക്കുറെ നാം എൻ്റർ ചെയ്തു കഴിഞ്ഞു. ഇവിടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഒരു തുക കാണുന്നുണ്ട്, 567,220. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലും ഇതൊന്ന് ഒത്തുനോക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റിൽ 13-ാമത്തെ ഐറ്റത്തിൽ കാണുന്നത് 567,220.
ഈ രണ്ടും മാച്ചായി വരണം. ഇനി എക്സംപ്റ്റ് ഇൻകം ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. ഇത് ടാക്സിബിൾ അല്ല എങ്കിൽ കൂടി ചില വരുമാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ വരുമാനം റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ഇവിടെ കാണിക്കണം. അതുകൊണ്ട് കാണിക്കേണ്ട എന്ന് വിചാരിക്കരുത്. കാരണം ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളും പാനും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ വരുമാനങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ആദായ നികുതി വകുപ്പിന് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കേണ്ട എന്ന് വെച്ചാൽ ഒരു പക്ഷേ നോട്ടീസുകളൊക്കെ വരും. ഉദാഹരണമായിട്ട് ഒന്ന് മാത്രം ഞാൻ പറയാം. ഇവിടെ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D എനി സം റിസീവ്ഡ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി. നമുക്ക് ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് അവസാനം കിട്ടുന്ന തുക, ആ തുക ടാക്സബിൾ അല്ല എങ്കിൽ പോലും ആ തുക ഇവിടെ നമ്മൾ കാണിക്കണം. അത് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ്, അതിന് ടാക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അങ്ങനെയുള്ള മറ്റ് ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് തുക എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടാക്സിൻ്റെ വിവരങ്ങൾ സ്വമേധയാ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ടാക്സ് പേയബിൾ 25,944, പിന്നെ റിബേറ്റ് 0. 3.5 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എങ്കിൽ ഇവിടെ 2,500 രൂപ വരെ റിബേറ്റ് ആയിട്ട് സ്വമേധയാ പ്രത്യക്ഷപ്പെടും. ദൻ ടാക്സ് ആഫ്റ്റർ റിബേറ്റ് സെയിം തുകയാണ്. പിന്നെ എഡ്യൂക്കേഷൻ സെസ് 4%, ടോട്ടൽ ടാക്സ് പേയബിൾ. അടുത്ത D6 എന്ന ഐറ്റം ശ്രദ്ധിക്കുക, റിലീഫ് അണ്ടർ സെക്ഷൻ 89(1). ഇവിടെ അരിയർ സാലറിയുടെ മുകളിൽ നമ്മൾ റിലീഫായിട്ട് ക്ലെയിം ചെയ്ത തുക എൻ്റർ ചെയ്യണം. നമ്മൾ 10E ഫോം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ നമുക്കൊരു റിലീഫ് തുക കിട്ടിയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ആ 10E ഓൺലൈനായിട്ട് ഇതിനു മുമ്പ് തന്നെ ചെയ്തിരിക്കുകയും വേണം. അപ്പോൾ ആ തുക നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരിക്കും. 19-ാമത്തെ ഐറ്റമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 4,762 രൂപ റിലീഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ തുക ഇവിടെ ചേർക്കുക. ഓക്കെ, അപ്പോൾ ബാലൻസ് ടാക്സ് വരുന്നത് 22,220 രൂപയാണ്. ഇവിടെ ടാക്സ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുമായി ഒന്ന് ഒത്തുനോക്കാം. ഇതാ ഈ ഫിഗർ, ബാലൻസ് ടാക്സ് പേബിൾ 22,220 രൂപ ലഭിക്കുന്നു. ഇനി സേവ് ചെയ്യാം, എന്നിട്ട് അടുത്ത ടാബിലേക്ക് പോവാം. ടാക്സ് ഡീറ്റെയിൽസ്, ഇവിടെ നമ്മുടെ സാലറിയിൽ നിന്നും ഇതുവരെ TDS ആയി പിടിച്ച തുകകൾ കാണാം. ട്രാൻസ്ഫർ വന്നതുകൊണ്ട് ഇപ്രാവശ്യം 2 സ്ഥാപനത്തിൽ നിന്നായിട്ടാണ് ടാക്സ് പിടിച്ചത്. അങ്ങനെ 2 സ്ഥാപനത്തിൽ നിന്നും കൂടി 24,640 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും കൃത്യമായി TDS ചെയ്താൽ മാത്രമേ ഇവിടെ ഇത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഇത് ഇങ്ങനെ സ്വമേധയാ വരുന്നില്ലെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ചിലപ്പോൾ TDS ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇവിടെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ 26AS എടുത്തു നോക്കുക. അതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുക ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. 26AS അത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുകയോ, എന്നിട്ടും അത് പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപന മേധാവിയുമായി കോൺടാക്ട് ചെയ്ത് ഉടനെ അത് ക്ലിയർ ചെയ്യുകയോ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ ഈ കേസിൽ ഇവിടെ കൃത്യമാണ് അടച്ച ടാക്സ് തുക. ഇവിടെ 24,640 രൂപ മുഴുവനായിട്ടും 2 സ്ഥാപനങ്ങളിൽ നിന്നും കൂടി ഇവിടെ TDS ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ സ്വന്തം പേരിൽ വല്ല ടാക്സും അടച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്നതിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നൽകി ആ തുക ഇവിടെ ചേർക്കണം. എല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യുക. അതിനുശേഷം അടുത്ത ടാബ്, ടാക്സസ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷൻ. ഇവിടെ നമ്മൾ മൊത്തം അടച്ച ടാക്സ് വരുന്നു. ടോട്ടൽ ടാക്സ് പെയ്ഡ് അതേ തുക തന്നെ വരുന്നു.
പിന്നെ എമൗണ്ട് പേയബിൾ എന്നുള്ളത് ഇവിടെ സീറോ ആണ്. കാരണം നമ്മൾ ആവശ്യത്തിൽ കൂടുതലാണ് ടാക്സ് അടച്ചത്. ഇതൊരിക്കലും ഒരു പോസിറ്റീവ് ഫിഗർ വരാൻ പാടില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇനിയും ടാക്സ് അടയ്ക്കാനുണ്ട് എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് അത് ടാക്സ് അടച്ച് അതും കൂടി ചേർത്തിട്ട് ഇവിടെ സീറോ ആക്കിയിട്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൽ നിന്നും പെനാൽറ്റി നോട്ടീസ് വരുന്നതാണ്. ഇവിടെ റീഫണ്ട് എന്നുള്ളിടത്ത് 2420 രൂപ കാണുന്നുണ്ട്. അത് കൃത്യമാണ്. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാം ഇവിടെ എക്സസ് ടാക്സ് പെയ്ഡ് എന്നിടത്ത് 2420 രൂപ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ തുക വന്നാൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ഈ തുക ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ റീഫണ്ട് വരുന്നതിനും മറ്റും ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. IFSC കോഡ് നൽകുക. ബാങ്കിൻ്റെ പേര് സ്വമേധയാ പ്രത്യക്ഷപ്പെടും. പിന്നെ അക്കൗണ്ട് നമ്പർ നൽകുക. തെറ്റായ അക്കൗണ്ട് നമ്പറാണ് ഞാൻ അടിക്കുന്നത്. ഇനി ഇത് കൂടാതെ മറ്റു ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ ചേർക്കാവുന്നതാണ്. താഴെ വെരിഫിക്കേഷൻ എന്നുള്ള സ്ഥലത്ത് ഇൻ മൈ കപ്പാസിറ്റി ആസ് എന്നുള്ളിടത്ത് സെൽഫ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 ഓപ്ഷനുകൾ ഇവിടെ കാണാം. ആദ്യത്തേത് ആധാർ OTP ഉപയോഗിച്ചോ പ്രീ വാലിഡേറ്റഡ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ DMAT അക്കൗണ്ട് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചോ ഒക്കെ ഈ വെരിഫൈ ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത് പറയുന്നത് തൽക്കാലം ഈ വെരിഫിക്കേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. 120 ദിവസത്തിനുള്ളിൽ ഞാൻ പിന്നീട് ഈ വെരിഫിക്കേഷൻ നടത്തിക്കോളാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഞാൻ ഈ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അക്നോളജ്മെൻറ്റ് ഈ പറയുന്ന ബാംഗ്ലൂരിലെ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക് അയച്ചുകൊള്ളാം എന്നാണ്. ഏറ്റവും നല്ലത് ഈ വെരിഫിക്കേഷൻ നടത്തുന്നതാണ്, പിന്നെ യാതൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് വാണിംഗ് മെസ്സേജ് വരുന്നു. ഓക്കെ അടിക്കുക. ഇവിടെ ഈ പച്ച ബട്ടണിൽ അമർത്തി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ PDF ഫയല് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെരിഫിക്കേഷനൊക്കെ നടത്താവുന്നതാണ്. എല്ലാം കൃത്യമാണെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കൃത്യമാണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ വീണ്ടും ഈ വെരിഫിക്കേഷൻ ഓപ്ഷൻസ് പ്രത്യക്ഷപ്പെടുന്നു. ആധാർ OTP, ATM കാർഡിലൂടെ ജനറേറ്റ് ചെയ്ത AVC, പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ, പ്രീ വാലിഡേറ്റഡ് ബാങ്ക് അക്കൗണ്ട്, DMAT അക്കൗണ്ട്, ഇങ്ങനെയുള്ള ഏതാണോ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അവസാനം കാണുന്ന അയച്ചു കൊടുക്കാം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആധാർ OTP ആണെങ്കിൽ ആധാർ OTP വെച്ചിട്ട്, ആധാർ OTP ആണ് ഏറ്റവും സൗകര്യം. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. അത് നൽകി ഈ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. ആധാർ OTP എൻ്റർ ചെയ്യുന്നതിനുള്ള സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. മൊബൈലിൽ വന്നിട്ടുള്ള ആധാർ OTP എൻ്റർ ചെയ്ത് I agree എന്നുള്ള ടിക്ക് ബോക്സ് മാർക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. റിട്ടേൺ ഫയലിംഗ് കംപ്ലീറ്റായി. കൺഫർമേഷൻ മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടു. ഇനി ഡാഷ്ബോർഡിൽ പോയി വ്യൂ റിട്ടേൺസ് ഓർ ഫോംസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്
ഇൻകം ടാക്സ് ഫോം സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് അക്നോളജ്മെൻറ്റുകൾ കാണാവുന്നതാണ്. അക്നോളജ്മെൻറ്റ് നമ്പറിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ITR 5 ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡായി വന്നു. ഇതിൻ്റെ ഏറ്റവും താഴെ ഡു നോട്ട് സെൻഡ് ദിസ് അക്നോളജ്മെൻറ്റ് ടു CPC എന്ന് കാണുന്നുണ്ട്. ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് നാം എവിടേക്കും അയക്കേണ്ടതില്ല. ഇവിടെയും നമുക്ക് റീഫണ്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഏത് സമയവും ഡാഷ്ബോർഡിൽ പ്രവേശിച്ചാൽ ഇത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലോഗൗട്ട് ചെയ്യാം.